ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സനാസ് എജ്യൂട്ടിപ്സ്. അപ്പോൾ കെടെറ്റ് കാറ്റഗറി 3 സൈക്കോളജി ആൻഡ് പെഡഗോഗി നോക്കുവാണെങ്കിൽ കുറച്ച് പേർക്ക് കുറേ ഡൗട്ട്സ് ഉണ്ടാവും. കാരണം ഇതുവരെ ഒന്നും പഠിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇനി എവിടെ നിന്ന് തുടങ്ങണം? ഇനി തുടങ്ങിയാൽ തന്നെ കിട്ടുമോ? ഇനി പഠിച്ചാൽ കിട്ടുമോ? അല്ലെങ്കിൽ ഓൾറെഡി കുറേയൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, പക്ഷേ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നു. ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സുകൾ ഏതൊക്കെയാണ് ഒന്ന് റിവൈസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ കുറച്ച് ഗ്യാപ്പ് വന്നു, ഒത്തിരി ഗ്യാപ്പ് വന്നു, ഇനിയിപ്പോൾ ഏത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നൊന്നും അറിയുന്നില്ല, ജസ്റ്റ് അപ്ലൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ, ഇനി പഠിച്ചാൽ കിട്ടുമോ, അങ്ങനെ ഇങ്ങനെ നമ്മുടെ കുറേ കൺഫ്യൂഷൻസ് ഒക്കെ നമ്മൾക്കിടയിൽ കുറേ പേർക്കെങ്കിലും ഉണ്ടാവും അല്ലേ. സോ അവർക്കുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തുന്ന ഒരു സെഷനാണിത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സിലബസ് നോക്കി അതൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക. അപ്പോൾ എക്സാമിന് എന്നും ചോദിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കുറച്ച് ടോപ്പിക്സുകളുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്തായാലും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പോൾ നമ്മൾ ചിലപ്പോൾ ഇതുവരെ പഠിക്കാത്തവരാണ്, ഇനിയാണ് പഠിക്കാൻ തുടങ്ങുന്നവരാണ്, ചിലപ്പോൾ എന്തെങ്കിലും കുറച്ച് ഭാഗങ്ങളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ കാരണം ബാക്കി സബ്ജക്ട്സ് പഠിക്കണം, അപ്പോൾ എല്ലാം കൂടി കഴിയില്ല, അപ്പോൾ എന്ത് ചെയ്യുന്നു, കുറച്ച് ഭാഗങ്ങളൊക്കെ ഒഴിവായി കുറച്ച് കുറച്ച് അവിടെ ഇവിടുന്ന് കുറച്ച് കുറച്ച് പഠിക്കും അല്ലേ. അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കുറച്ച് ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു സെഷനിൽ പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ സിലബസിൽ തന്നെ എല്ലാം തന്നെ നമുക്ക് പഠിക്കണം. പക്ഷേ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടില്ല, അപ്പോൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾക്ക് നമ്മൾ എന്തായാലും ഇമ്പോർട്ടൻസ് കൊടുക്കണമല്ലോ. സോ എന്ന രീതിക്കാണ്. അപ്പോൾ നിങ്ങൾ എല്ലാം തന്നെ പഠിക്കണം, ഇത് മാത്രം പഠിച്ചു പോയിട്ട് ബാക്കിയൊന്നും വന്നില്ല എന്നും ചോദിക്കരുത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾ ഉറപ്പായിട്ടും എന്തായാലും പഠിച്ചിരിക്കണം. ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്കി സിലബസിലുള്ള ബാക്കി ഭാഗങ്ങൾ പഠിച്ചോളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കെടെറ്റ് കാറ്റഗറി 3 സൈക്കോളജിയുടെ സിലബസ് നമുക്കറിയാം, 3 സെഷനായിട്ടാണ് തന്നിരിക്കുന്നത്. അഡോൾസൻ സൈക്കോളജി, തിയറീസ് ഓഫ് ലേണിംഗും ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. അങ്ങനെ നമുക്ക് എത്ര ക്വസ്റ്റ്യൻസ് ആണ്, 40 ക്വസ്റ്റ്യൻസ് ആണ്, 40 മാർക്കിൻ്റെ ആണ്. കാറ്റഗറി 1-2 പോലെയല്ല, 3 ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് എല്ലാം എന്താണ്, ഇംഗ്ലീഷിലാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ തന്നെ സ്വയം വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ മിക്കവാറും സൈക്കോളജിയിൽ കുറച്ചൊക്കെ, അതായത് നമ്മൾ തിയറി സൈഡൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ കുറേ കൂടുതൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം ഇംഗ്ലീഷ് ടേംസ് ഒക്കെ ആകുമ്പോൾ സുഖമാണ്. പക്ഷേ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരുമ്പോൾ കാറ്റഗറി 2 ആവണം, 1-2 ആവുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്പുറത്ത് നോക്കാമല്ലോ, ഇംഗ്ലീഷിലും ഉണ്ടാവും മലയാളത്തിലും ഉണ്ടാവും. സോ നിങ്ങൾക്ക് മലയാളത്തിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എഴുതാം. പക്ഷേ നമുക്ക് കാറ്റഗറി 3 ആകുമ്പോൾ അത് പറ്റത്തില്ല അല്ലേ, ക്വസ്റ്റ്യൻസ് ഫുള്ളി ഇംഗ്ലീഷിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ തന്നെ ഏത് ക്വസ്റ്റ്യൻസ്, തിയറി സൈഡ് ആണെങ്കിലും ശരി, നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് സൈഡ് ആണെങ്കിലും ശരിയും, എല്ലാം നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻസ് കറക്റ്റായിട്ട് ആ ഒരു മീനിങ് മനസ്സിലാക്കിയിട്ട് തന്നെ ആൻസർ ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, റെഗുലറായിട്ട് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഒരു 10 ക്വസ്റ്റ്യൻസ്, ഒരു 10-20 ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഡെയിലി ഒരു മോക്ക് ടെസ്റ്റ് പോലെ ചെയ്ത് നോക്കുക സെൽഫായിട്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം കാറ്റഗറി 3 ഫസ്റ്റ് സെഷനിൽ വരുന്ന എന്താണ്, അഡോൾസൻ സൈക്കോളജി ആണ് അല്ലേ. അപ്പോൾ അഡോൾസൻ സൈക്കോളജിയിൽ അതിൻ്റെ ഒരു സിലബസ് ഇങ്ങനെയാണ് വരുന്നത്. ഇത്രയും കാര്യങ്ങൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ എങ്ങനെയാണ് പഠിക്കണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ അഡോൾസൻ സൈക്കോളജി പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ ഒറിജിൻ പഠിക്കണം. ദാറ്റ് മീൻസ് ലാറ്റിൻ നിന്നാണോ ഗ്രീക്ക് വേർഡാണോ എന്നുള്ള കാര്യം നിങ്ങൾ ആ ഒരു വേർഡിൻ്റെ ഒറിജിൻ ഒന്ന് പഠിച്ചു വെച്ചാൽ, കാരണം കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അഡോൾസൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട് 2 ഡെഫിനേഷൻ വരുന്നുണ്ട്, അഡോൾസൻസിൻ്റെ 2 ഡെഫിനേഷൻസ് വരുന്നുണ്ട്. അതൊന്ന് സ്റ്റാൻലി ഹോൾഡും ഹോളിംഗ് വെർത്തിൻ്റെയും ആണ്, രണ്ടുപേരുടെയാണ് മെയിനായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളത്. സോ ഒറിജിനും പഠിക്കുക, അതുപോലെ തന്നെ സ്റ്റാൻലി ഹോൾഡും ഹോളിംഗ് വെർത്തിൻ്റെ ആ 2 ഡെഫിനേഷൻസ് ഉണ്ട്, അതും കൂടെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. പിന്നെ അഡോൾസൻസുകാർ ഫിസിയോളജിക്കൽ, ഇൻ്റലക്ച്വൽ, ഇമോഷണൽ ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള കാര്യം നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കണം, കാരണം എക്സാമിന് ചോദിക്കാറുണ്ട്. ദെൻ എന്താണ് പ്രോബ്ലംസ് ഓഫ് അഡോൾസൻസ്, അപ്പോൾ അഡോൾസൻസുകാരെ പ്രോബ്ലംസ്, അപ്പോൾ അതും നമ്മുടെ സിലബസിൽ ബ്രാക്കറ്റ് ഇട്ട് തന്നിട്ടുണ്ട്, ഏതൊക്കെ നമ്മൾ അതിൽ ഇൻക്ലൂഡ് ചെയ്യണം, ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഐഡൻറ്റിറ്റി ക്രൈസിസ് എന്താണ്, അതെന്താണ് അഡോൾസൻസുകാരെ ഒരു പ്രോബ്ലം ആണ്. ദെൻ അണ്ടർ അച്ചീവ്മെൻറ്റും അഡോൾസൻസ് ഒരു പ്രോബ്ലംസ്, ഈ പ്രോബ്ലംസ് ഒക്കെ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പോൾ അണ്ടർ അച്ചീവ്മെൻറ്റ് എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദെൻ പിയർ പ്രഷർ, ദെൻ സബ്സ്റ്റൻസ് അബ്യൂസ്, ഇതൊക്കെ ഒത്തിരി പ്രശ്നം ചോദിച്ച ഭാഗമാണ്. സബ്സ്റ്റൻസ് അബ്യൂസ്, അതുപോലത്തെ ഡെലിൻക്വൻസി, ഇതും എക്സാം ഒത്തിരി ചോദിച്ചത്. സിമ്പിൾ സിമ്പിൾ കാര്യങ്ങളുള്ള വലിയ ആനക്കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ കുറച്ച് നേരം ഒന്ന് ഒരു 1-1.5 മണിക്കൂറൊക്കെ ഇരുന്നാൽ സുഖമായിട്ട് അഡോൾസ് സൈക്കോളജി ഫുള്ള് പഠിക്കാം നമുക്ക്. ഓക്കെ, ദെൻ ഹെൽത്ത് പ്രോബ്ലംസ്. അപ്പോൾ കഴിഞ്ഞ കെടെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഹെൽത്ത് പ്രോബ്ലംസ്, ഈറ്റിംഗ് ഡിസോർഡേഴ്സ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണ് കഴിഞ്ഞ കെടെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൂടെ ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്തിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടേക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്ത് പ്രോബ്ലംസ്, അവർ ഫിസിക്കൽ ചേഞ്ചസ് എന്താണെന്നുള്ള കാര്യം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ തന്നെ ഉള്ളൂ, പക്ഷേ ഒന്ന് നീറ്റായിട്ട് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക. അപ്പോൾ ഇത്രയാണ് അഡോൾസൻ സൈക്കോളജി മെയിനായിട്ട് വരുന്ന ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി അടുത്തത് ഡിഫൻസ് മെക്കാനിസം ആണ് സിലബസിൽ പറയുന്നത്. അപ്പോൾ ഡിഫൻസ് മെക്കാനിസം കുറേ ഉണ്ട് അല്ലേ, ഒത്തിരി ഉണ്ട്. പക്ഷെ എന്നും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന കുറച്ച് ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട് അല്ലേ, അതൊക്കെ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പ്രൊജക്ഷൻ ഉണ്ട്, ദെൻ സബ്ലിമേഷൻ എന്താണെന്ന് നോക്കുക, കോമ്പൻസേഷൻ, ഐഡൻറ്റിഫിക്കേഷൻ, ഡിസ്പ്ലേസ്മെൻറ്റ്, റാഷണലൈസേഷൻ. പിന്നെ ഈ മൂന്നും എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നതാണ്. സോ റിപ്രഷൻ, സപ്രഷൻ, റിഗ്രഷൻ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസം ഏതൊക്കെയാണ് പേരുകളും ഒന്ന് കറക്റ്റായി മനസ്സിലാക്കി വെക്കുക. ചിലപ്പോൾ നാലെണ്ണത്തിൽ മൂന്നെണ്ണം ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ പേരും ഒന്ന് വേറെ ഏതെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നിട്ട് ഇതിൽ അല്ലാത്തത് ഏതാണ്, നോട്ട് ഡിഫൻസ് മെക്കാനിസം എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. സോ ഡിഫൻസ് മെക്കാനിസം പേരുകൾ എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് എക്സാമ്പിളിലൂടെ നിങ്ങൾ പഠിച്ചു, കാരണം ഇത് എപ്പോഴും ഡയറക്റ്റായിട്ട് മിക്കവാറും ചോദിക്കുക. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏതിൻ്റെ എന്താ ഡിഫൻസ് മെക്കാനിസത്തിൻ്റെ എക്സാമ്പിളാണ് എന്ന രീതിക്കാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് വരിക. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിലൊക്കെ എല്ലാം ത്രൂ എക്സാമ്പിൾസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്രയും ഡിഫൻസ് മെക്കാനിസം എന്തായാലും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് പറയുന്നത് ഡെവലപ്മെൻറ്റൽ തിയറീസ് ആണ്. അപ്പോൾ അത് സ്പെഷ്യലായിട്ട് പറയുന്നുണ്ട് സ്പെഷ്യൽ റെഫറൻസ് ടു അഡോളസൻസ്, അപ്പോൾ അഡോളസൻസ് സൈക്കോളജി എന്ന ആ ഒരു ഭാഗത്ത് നിന്നാണ് ഡെവലപ്മെൻറ്റൽ തിയറീസ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമ്മൾ അഡോളസൻസുകാരുടെ സ്പെഷ്യൽ റെഫറൻസ്, ദാറ്റ് മീൻസ് ഈ പറയുന്ന ആൾക്കാരുടെ തിയറീസിലൊക്കെ അഡോളസൻസുകാരുടെ സ്റ്റേജ് വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. പിന്നെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ, ഇപ്പോൾ ഏത് തിയറി പഠിക്കുമ്പോഴും അതിൻ്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് പഠിക്കണം. അപ്പോൾ പിയാഷയുടെ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, സ്കീമ എന്താണെന്നുള്ള കാര്യം പഠിക്കണം, അഡാപ്റ്റേഷൻ, അസിമുലേഷൻ, അക്കോമഡേഷൻ, ഇക്വിലിബ്രേഷൻ, ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കണം. കാരണം ഇപ്പോഴൊക്കെ നമ്മൾ ഈ ഭാഗത്ത് നിന്നൊക്കെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഓക്കെ, ദെൻ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, സെൻസറി മോട്ടോ സ്റ്റേജ്, പ്രീ ഓപ്പറേഷൻ സ്റ്റേജ് ഒക്കെ ഉണ്ടല്ലോ, ആ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് പഠിക്കുക. ആ സ്റ്റേജിൽ ഓരോന്നിനും കുറേ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് വരുന്നുണ്ട് അല്ലേ, ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ അഡോൾസൻസുകാർ ഈ എന്താണ് പിയാഷെ ഡെവലപ്മെൻറ്റ് തിയറി പ്രകാരം ഏത് സ്റ്റേജിലാണ് എന്നുള്ള കാര്യം, ആ സമയത്ത് അവർ ഫീച്ചേഴ്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എക്സാമിന് അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബ്രൂണറെ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് പഠിക്കണം. പിന്നെ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ പഠിക്കുന്ന സമയത്ത് ഇതും ഈഗോ, സൂപ്പർ ഈഗോ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെന്തായാലും പഠിച്ചു വെച്ചേക്കണം. പിന്നെ ലെയേഴ്സ് ഓഫ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ ഉണ്ടല്ലോ, ആ കാര്യം പഠിച്ചു വെക്കുക. പിന്നെ സൈക്കോസെക്ഷൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്, ലാറ്റൻസി സ്റ്റേജ്, ഓറൽ സ്റ്റേജ് എന്നൊക്കെ ഉണ്ടല്ലോ, ആ അഞ്ച് സ്റ്റേജസ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദെൻ എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ്, അത് 8 സ്റ്റേജസ് ഉണ്ട്, അവിടെയും നിങ്ങൾ എന്ത് ചെയ്യണം, അഡോൾസൻസുകാർ ഏത് സ്റ്റേജിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. ആ സമയത്ത് എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ദെൻ ഇത് പഠിക്കുമ്പോൾ തന്നെ ഡെവലപ്മെൻറ്റൽ നീഡ്സ്, ടാസ്ക്, അങ്ങനെ കാര്യങ്ങളൊക്കെ നോക്കി വെച്ചേക്കണം. ഓക്കെ, ദെൻ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറിയാണ്. ഇപ്പോൾ കോൾബർഗിൻ്റെ മോറൽ ഡെവലപ്മെൻറ്റ് തിയറി എന്ന് പറയുമ്പോൾ അവിടെ 3 ലെവൽസും 6 സ്റ്റേജസും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു എക്സാമ്പിൾ തന്നിട്ട് ഏത് സ്റ്റേജിലാണ് അല്ലെങ്കിൽ ഏത് ലെവലിലാണെന്നാണ് എക്സാമിൽ ചോദിക്കാറ്. അപ്പോൾ അതും കറക്റ്റായി പഠിച്ചു വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ അടുത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സൈക്കോളജിസ്റ്റിൻ്റെ പേര് കൊടുക്കുമ്പോൾ അവർ ഏതുമായി ബന്ധപ്പെട്ട തിയറിയാന്നുള്ള കാര്യം കറക്റ്റായി മനസ്സിലാക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോൾബർഗ് ആണെങ്കിൽ മോറൽ ഡെവലപ്മെൻറ്റിൽ തിയറിയാണല്ലോ, അപ്പോൾ കോൾബർഗ് അറിയാം, ഏത് ഡെവലപ്മെൻറ്റ് തിയറിയാന്നുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെയാകുമ്പോൾ പിന്നെയും പ്രശ്നവും, എക്സാമിന് അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ നമ്മുടെ സൈക്കോളജിസ്റ്റുടെ പേരും എങ്ങനത്തെ ഡെവലപ്മെൻ്റ് ആണെന്നുള്ള കാര്യം കറക്റ്റായി മനസ്സിലാക്കും. കാരണം എറിക്സൻ്റെ എന്താണ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് അല്ലേ, സിഗ്മണ്ട് ഫ്രോയിഡ് എന്താണ് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെൻറ്റ് സ്റ്റേജസ് ആണ്. സോ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോവാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ കറക്റ്റാക്കി മനസ്സിലാക്കി വെച്ച് പഠിക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ വരുന്നത് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിൽ ലേണിംഗ് തിയറീസ് ആണ്, തിയറീസ് ഓഫ് ലേണിംഗ് എന്നുള്ള ഭാഗമാണ്. ഇത്രയും ഭാഗമാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. 15 മാർക്സ് ആണ് ഇവിടെ എന്താണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് മെയിനായിട്ട് ഉറപ്പായിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തിയറീസ് ഓഫ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം ലേണിംഗിൻ്റെ ഒരു മീനിങ് മനസ്സിലാക്കി വെക്കുക. ദെൻ ട്രാൻസ്ഫർ ഓഫ് ലേണിംഗ്, അവിടെ എന്താ വരുന്നത്, പോസിറ്റീവ് ട്രാൻസ്ഫർ ഒക്കെ ഉണ്ടല്ലോ, നെഗറ്റീവ് ട്രാൻസ്ഫർ, സീറോ ട്രാൻസ്ഫർ, ഇതും എങ്ങനെയാണ് ചോദിക്കുക, എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത് ഏത് ട്രാൻസ്ഫറിൻ്റെ എക്സാമ്പിൾ ആണെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. സോ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എപ്പോഴും ചോദിക്കാറ്. അങ്ങനെ ആ ഒരു രീതിക്ക് നിങ്ങൾ മനസ്സിലാക്കി പഠിക്കണം. ദെൻ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ലേണിംഗ് എന്നുള്ള കാര്യം, ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ലേണിംഗിനെ എഫക്റ്റ് ചെയ്യുന്നത്, പിന്നെ ടീച്ചറുടെ റോൾ അവിടെ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. പിന്നെ ക്രിയേറ്റിവിറ്റി എന്താണ്, അതിൻ്റെ എന്താണ് മെഷർമെൻറ്റ് ഓഫ് ക്രിയേറ്റിവിറ്റി ഏതൊക്കെയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ദെൻ മോട്ടിവേഷൻ അല്ലെ, മോട്ടിവേഷൻ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ എന്താണ്, പിന്നെ ടൈപ്സ് ഓഫ് മോട്ടിവേഷൻ, ഇത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്. എക്സ്ട്രിൻസിക് മോട്ടിവേഷൻ, ഇൻട്രിൻസിക് മോട്ടിവേഷൻ, എന്തെങ്കിലും ഒരു സംഭവം തന്നിട്ട് ഇത് ഏത് ടൈപ്പ് മോട്ടിവേഷൻ ആണെന്ന് ചോദിക്കും അല്ലേ. പിന്നെ അബ്രഹാം മാസ്ലോയുടെ നീഡ് ഹയറാർക്കിക് തിയറി, അതും പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഇൻ്റലിജൻസ് തിയറി, ഇൻ്റലിജൻസ് തിയറി പറയുമ്പോൾ ഗാർഡ്നർ നിങ്ങൾ മസ്റ്റായിട്ടും പഠിക്കണം. ഗാർഡ്നർ ഇൻ്റലിജൻസ് തിയറി മസ്റ്റായിട്ടും പഠിക്കണം. ഓക്കെ,
അതുപോലെ തന്നെ ഇൻ്റലിജൻസ് തീരെ കുറേ എണ്ണം ഉണ്ട്. പക്ഷേ ചിലപ്പോൾ എല്ലാം നമുക്ക് മിക്കവാറും എല്ലാം മാറ്റി മാറ്റി ചോദിക്കുന്നുണ്ട്. ഗാർഡനർ ഉറപ്പായും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇൻ്റലിജൻസ് തീരെ വൃത്തിയായിട്ട് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, പിന്നെ ഇൻ്റലിജൻസ് ടെസ്റ്റിൻ്റെ കാര്യം ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കണേ. ദെൻ നമ്മുടെ തിയറീസിലോട്ട് പോവുകയാണെങ്കിൽ തൊണ്ടയ്ക്കിൻ്റെ തിയറി, അതുപോലെ തന്നെ അവിടെ വരുന്ന ലോസ് ഓഫ് എന്താണ് ലേണിങ്ങിൻ്റെ അല്ലെ, അതിൻ്റെ കാര്യം നിങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ പാവ്ലോയുടെ തിയറി, അവരുടെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ് പഠിക്കണം. അതുപോലെ തന്നെ സ്കിന്നറ്, കേർട്ട്ലെവിൻ്റെ, പിയാഷേടെ, ബ്രൂണർ, വൈഗോൾസ്കി, വൈഗോൾസ്കി ഒക്കെ ഇമ്പോർട്ടൻ്റ്. അവിടെ സ്കഫോൾഡിങ് സെഡ്പി എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. ഒസബലിൻ്റെ, ഒസബലിൻ്റെ മെയിനായിട്ട് പേരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാറ്, അല്ലെങ്കിൽ ടൂൾസ് ഫോർ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അഡ്വാൻസ് ഓർഗനൈസർ എന്നുള്ള സംഭവമാണ്. പിന്നെ ഗാഗ്നയുടെ ഹയറാർക്കി ഓഫ് ലേണിംഗ്, ഇത് കറക്റ്റായിട്ട് പഠിച്ചിട്ട് കറക്റ്റായിട്ട് ഓർഡർ തന്നെ പഠിച്ചു വെച്ചേക്കണം. പിന്നെ ഗെസ്റ്റാൾഡ് സൈക്കോളജി, ഗെസ്റ്റാൾഡ് തിയറി പഠിച്ചു വെക്കണം. പിന്നെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് ഇൻ ലേണിംഗ്, ലേണിങ്ങിലെ കൺസ്ട്രക്റ്റിവിസ്റ്റ് അപ്രോച്ച് എങ്ങനെയായിരിക്കണം, അതിൻ്റെ ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻ. അപ്പോൾ ഈ എല്ലാ തിയറീസിൻ്റെയും ക്ലാസ് റൂം ഇംപ്ലിക്കേഷൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഭാഗം നമുക്ക് സ്കിപ്പ് ചെയ്യാനേ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് വൃത്തി സിമ്പിളാണ്. നിങ്ങൾ എക്സ്പെരിമെൻറ്റിലൂടെ തന്നെ ഇതെല്ലാം തിയറീസ് നിങ്ങൾ മനസ്സിലാക്കി വെച്ചാൽ മതി, അതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസും മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ദെൻ പറയുന്നത് എക്സെപ്ഷണൽ ചിൽഡ്രൻ, ദാറ്റ് മീൻസ് അവിടെ ഗിഫ്റ്റഡ്, സ്ലോ ലേണേഴ്സ് എന്നൊക്കെ ഉണ്ടല്ലോ, അതാണ്. പിന്നെ അത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അവർ എഡ്യൂക്കേഷണൽ പ്രൊവിഷൻസ് എന്തായാലും പഠിക്കണേ. അപ്പോൾ ഗിഫ്റ്റഡ് ഒക്കെ ആണെങ്കിൽ എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം, എന്താണ് പ്രോഗ്രാം, ട്രിപ്പിൾ ട്രാക്ക് പ്ലാൻ, അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ എക്സെപ്ഷൻ കുട്ടികൾക്ക് കൊടുക്കാം, അങ്ങനെയൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എക്സെപ്ഷണൽ ചിൽഡ്രൻ പഠിക്കുന്ന സമയത്ത് എന്താണ് ഗിഫ്റ്റഡ്, എന്താണ് അവർക്കുള്ള എഡ്യൂക്കേഷൻ പ്രൊവിഷൻ, സ്ലോ ലേണേഴ്സ് ആണെങ്കിൽ അവർക്ക് എന്താണ് എഡ്യൂക്കേഷൻ പ്രൊവിഷൻസ് എന്നുള്ളത് അതിന് വൃത്തിയെ പഠിച്ചു വെച്ചേക്കണം. പിന്നെ ലേണിംഗ് ഡിസബിലിറ്റീസ്, ലേണിംഗ് ഡിസബിലിറ്റീസ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഡിസ്ലെക്സിയ, ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, അതൊക്കെ എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കി. കാരണം ഇതൊക്കെ എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. പിന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ കുറേ കണ്ടൊരു ഭാഗമാണ് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഭാഗം അല്ലേ. അപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്താണ്, അതിൻ്റെ ഒരു സെറ്റപ്പ് എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ 15 മാർക്കിൻ്റെയാണ് ഇത്രയാണ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് എന്നാലും ഇത്രയെങ്കിലും നിങ്ങൾ അറിഞ്ഞു വെച്ചേക്കണം. അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് അതിൻ്റെ സ്റ്റെപ്സ്, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമിന് ചോദിക്കാറുണ്ട്. സോ അത് നിങ്ങൾ ത്രൂ ക്വസ്റ്റ്യൻസിലൂടെ അത് ഓപ്ഷൻസ് നോക്കിയിട്ട് വേണം കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ ടീച്ചിങ് എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതിന് എന്താണ് പ്രോഗ്രസീവ് ടീച്ചർ, അല്ലെങ്കിൽ എന്താണ് എഫക്റ്റീവ് ടീച്ചർ. അപ്പോൾ ഇതൊക്കെ മിക്കവാറും ഒരു ജനറൽ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഒരു പ്രോഗ്രസീവ് ടീച്ചർ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറ്റും, എന്തൊക്കെ പറ്റില്ല, ഒരു എഫക്റ്റീവ് ടീച്ചർ എങ്ങനെയായിരിക്കണം, അങ്ങനെ ജനറൽ ക്വസ്റ്റ്യൻസൊക്കെ ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ദെൻ ലേണേഴ്സ് സെൻറ്റേർഡ് ടീച്ചിങ് സ്ട്രാറ്റജീസ് ഏതൊക്കെയാണ്, പ്രോജക്റ്റ് മെത്തേഡ്, അതുപോലെ തന്നെ എന്താണ് ഡിസ്കഷൻ മെത്തേഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കണം. പിന്നെ ഇവാലുവേഷൻ എപ്പോഴും അറിയാം, എപ്പോഴും ചോദിക്കാറുണ്ട്. ടൂൾസ് ആൻഡ് ടെക്നിക്സ് പഠിക്കണം. പിന്നെ സി സി കണ്ടിന്യൂസ് ആൻഡ് കോംപ്രഹെൻസീവ് ഇവാലുവേഷൻ എന്താണ്, സബ്മിറ്റീവ് എന്താണ്, ഇവാലുവേഷൻ എന്താണ്, ഫോർമേറ്റീവ് എന്താണ്, അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്, അതിന് അസസ്മെൻറ്റ് ഓഫ് ലേണിംഗ്, ഫോർ ലേണിംഗ്, ആസ് ലേണിംഗ്, ഇതൊക്കെ നമുക്ക് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു മാക്സിമം ഒരു അരമണിക്കൂറിനുള്ളിൽ മൊത്തത്തിൽ പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇത്രയും ഭാഗങ്ങൾ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ ക്ലാസ് റൂം മാനേജ്മെൻറ്റ് സ്കിൽസും ഇപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ അതും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. പിന്നെ NCF 2005 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ പറ്റും, എന്തൊക്കെ പറ്റില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കണം. ദെൻ KCF 2005, അതുപോലെ തന്നെ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്, അതിൽ പറയുന്ന കാര്യങ്ങൾ, ആ ഒരു ഏജ് ലിമിറ്റുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ദെൻ ബ്ലൂംസ് ടാക്സോണമി, ഇത് നിങ്ങൾക്ക് നിങ്ങളെ സബ്ജക്റ്റിൻ്റെ പെഡഗോഗിയിലും ചോദിക്കും. അപ്പം നിങ്ങൾ ഈ ഒരു ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സെഷൻ നിങ്ങൾ സബ്ജക്റ്റിൻ്റെ പെഡഗോഗിയിലും ഇതുപോലെ തന്നെ ഈ ഭാഗങ്ങളെല്ലാം തന്നെ ചോദിക്കും. ചിലപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ തന്നിട്ട്, അല്ലെങ്കിൽ ഇപ്പം ഇപ്പോൾ സയൻസിൻ്റെ ആണ് വെച്ച് കഴിഞ്ഞാൽ എന്താണ് സയൻസിലെ ഏതെങ്കിലും ടോപ്പിക്ക് പഠിപ്പിക്കുകയാണെങ്കിൽ ഏതായിരിക്കും നല്ല മെത്തേഡ്, അങ്ങനെ രീതിയിൽ ചോദിക്കാം. മാത്സിൻ്റെ ആണെങ്കിൽ അതേപോലെ തന്നെ ചോദിക്കാം. സോ സബ്ജക്റ്റിലും ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ബ്ലൂംസ് ടാക്സോണമി എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ്, അതിന് വൃത്തിയെ പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സിലബസിനെ കുറിച്ചും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യത്തിനെ കുറിച്ചും എന്താണ് പറയാനുള്ളത്. ഇനിയും പഠിക്കാത്തവരുണ്ട്, ഇത്രയെങ്കിലും നിങ്ങൾ എന്തായാലും പഠിച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇനിയിപ്പോൾ അപ്ലൈ ചെയ്തു, ജസ്റ്റ് ഒന്ന് എഴുതുകയാണ് എന്നുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾ മനസ്സ് വെച്ച് പെട്ടെന്ന് തന്നെ ഇത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ നിങ്ങൾ ബാക്കി K3 ആകുമ്പോൾ ആ സബ്ജക്റ്റിന് നല്ല വെയിറ്റേജിൻ്റെ 80 marks ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ സബ്ജക്റ്റും നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് പാസ് മാർക്ക് മിനിമം നമുക്ക് എങ്ങനെ നമുക്ക് ജനറൽ ആണെങ്കിൽ നമുക്ക് 90 marks വേണമല്ലോ. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പാസ് മാർക്ക് വേണമെങ്കിൽ തന്നെ നല്ലൊരു മാർക്ക് വേണം. സോ ഇതും നോക്കണം, ബാക്കി സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ K3 ഒന്ന് പാസ് ഔട്ട് ചെയ്ത് ക്ലിയർ ചെയ്ത് സമാധാനത്തിലിരിക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റിവിഷൻ തുടങ്ങുന്നുണ്ട്. ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, അപ്പോൾ അറിയാത്തവരും ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഉൾക്കൊള്ളിച്ചുള്ള ഒരു റിവിഷനാണ്
പത്താം തീയതിയാണ് ചെയ്യുന്നത്, തേഴ്സ്ഡേ ആണ്. അഡോളസൻ സൈക്കോളജിയാണ് ആദ്യം ചെയ്യുന്നത്, ദെൻ അത് കഴിഞ്ഞാൽ പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, ദാറ്റ് ഇസ് ഡിഫൻസ് മെക്കാനിസം സാറ്റർഡേ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നോക്കുക, പറ്റുമെങ്കിൽ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സസ് എല്ലാം ഓൾറെഡി ചെയ്തിട്ടുണ്ട്, പ്ലേലിസ്റ്റിലുണ്ട്, നിങ്ങൾക്ക് നോക്കാം. അതുപോലത്തെ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക, പിന്നെ ശ്രദ്ധിക്കുക. ടീച്ചർ ഇത്ര മാത്രം, മാം ഇത്ര മാത്രമേ പറഞ്ഞു ഇത് മാത്രമേ വരുള്ളൂ എന്ന് വിചാരിച്ചിരിക്കരുത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സമയമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാക്കിയുള്ള ഈ ഇത്രയും കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ള കാര്യം നിങ്ങൾ സിലബസ് നോക്കി ബാക്കിയും കൂടി പഠിക്കുക. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർ എവിടെ നിന്ന് ഇടുക നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ ഇതൊക്കെ നമ്മൾ മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാറുള്ളതാണ്. അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന രീതിയിൽ തന്നത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക, ഉറപ്പായും കേട്ടിട്ട് കിട്ടും. ഇപ്പം പഠിച്ച് തുടങ്ങിക്കൂടെ, ഒരു പ്രശ്നമില്ല. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്, നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, കീപ് വാച്ചിങ് ഓൾ, താങ്ക് യു.